ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും കടുത്ത പ്രതിഷേധമുയർത്തി ഇന്ത്യാ സഖ്യം. പ്രതിഷേധം ശക്തമായതോടെ എല്ലാ സംസ്ഥാനങ്ങളെയും പരാമർശിക്കാനാവില്ല എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യായീകരിച്ചു. ബജറ്റിന്മേൽ ലോക്സഭയിലും രാജ്യസഭയിലും നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. പാർലമെന്റിന്റെ പ്രധാന കവാടത്തിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ എംപിമാരുടെ പ്രതിഷേധം. കേരളത്തോടുള്ള അവഗണനയിൽ സംസ്ഥാനത്തു നിന്നുള്ള എംപിമാർ പ്രത്യേകം പ്രതിഷേധം അറിയിച്ചു. കസേര സംരക്ഷണ ബജറ്റ് എന്ന മുദ്രാവാക്യത്തോടെയായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. രാജ്യസഭയിലും പ്രതിഷേധിച്ച പ്രതിപക്ഷം ആന്ധ്രാ ബീഹാർ ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് ആവർത്തിച്ചു. सबके थाली खाली और दो के थाली में पकोड़ा और ये अपना डिलीवरी. This is an outrageous allegation. പൊട്ടിത്തെറിച്ച് ധനമന്ത്രിയുടെ മറുപടി. പേര് പരാമർശിച്ചില്ലെന്ന് പറഞ്ഞ് സംസ്ഥാനങ്ങളെ കേന്ദ്രം കൈവിടുമെന്നാണോ അർത്ഥമെന്ന് ചോദിച്ച ധനമന്ത്രി, ബജറ്റിൽ പരാമർശിക്കാത്ത മഹാരാഷ്ട്രയ്ക്ക് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ 76,000 കോടി രൂപയുടെ തുറമുഖ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ചൂണ്ടിക്കാട്ടി. If the speech does not mention the name of a particular state, does it mean that the schemes of the government of India, the programs of government of India, the externally aided assistance which we obtained from the World Bank and ADB and AIB and so on, institutions such as that, don't go to these states? തുടർന്ന് ബജറ്റിന്മേൽ നടന്ന ചർച്ചയിൽ കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിലെ പ്രതിഷേധം ലോക്സഭയിൽ ശശി തരൂർ അറിയിച്ചു. 400 രൂപ എല്ലാ തൊഴിലിനും മിനിമം പ്രതിദിന കൂലിയായി പ്രഖ്യാപിക്കണമെന്നും നീറ്റ് പരീക്ഷ, അഗ്നിപഥ് എന്നിവ നിർത്തലാക്കണമെന്നും പി ചിദംബരം രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. പ്രതിഷേധ തുടർച്ചയായി 27 നടക്കുന്ന നീതി ആയോഗ് യോഗം ഇന്ത്യാ സഖ്യ മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.